മലയാളികൾക്ക് മോമോസ് എന്താണ് ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് മോമോസ് അല്ല, ഇതാണ് സൂപ്പ് ഡംപ്ലിങ്സ്. ഞാൻ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ സൂപ്പ് ഉണ്ട്. എങ്ങനെ ഈ ഇതിൻ്റെ ഉള്ളിൽ സൂപ്പ് എത്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും റെസ്റ്റോറൻറ്റ് കഴിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ അതിൻ്റെ ടെക്നിക്കാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ബാക്കി മോമോസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പണ്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്, അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കണം. അപ്പം നമ്മൾ സൂപ്പ് കണ്ടല്ലോ, ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ബോണിലെ ചിക്കന്, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, സോയ സോസ് നന്നായിട്ട് വെന്ത് വന്നാൽ ആ വെള്ളം നമ്മൾ പാത്രത്തിലേക്ക് അരിച്ചു മാറ്റിയിട്ട് തണുപ്പിക്കാൻ വെക്കണം. അതായത് അവിടെ നിന്ന് തണുത്തോട്ടെ, കൂളായിക്കോട്ടെ. ബൈലത്തിനെ നമ്മൾ ജെലാറ്റിന്, അതായത് കടയിൽ നിന്നൊക്കെ വാങ്ങിട്ട ജെലാറ്റിൻ നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് അതുകൂടി ഇതിൽ ആഡ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി മാവിന് വേണ്ടി നമ്മൾ മൈദ, അതിലേക്ക് നമ്മൾ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, വിനെഗർ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ബോളാക്കി മൂടി വെക്കുക. ഇനി ഫില്ലിങ്ങിന് വേണ്ടി മിൻസ്ഡ് ചിക്കനാണ് നമ്മളിവിടെ എടുക്കുന്നത്. മിൻസ്ഡ് ചിക്കനോ, അത് നല്ല ഫാറ്റുള്ള ചിക്കനാണ് ബെസ്റ്റ്. അതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പുതിന ഇല അരിഞ്ഞത്, അതുപോലെ തന്നെ ഉപ്പ്, സോയ സോസ് എല്ലാം കുഴച്ച് നമ്മൾ ഫില്ലിങ്ങിനും റെഡിയാക്കി മാറ്റി വെക്കുക. ഇനി നമ്മൾ ഇവിടെ സോസ് ഉണ്ടാക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സോസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ സിമ്പിൾ ടെക്നിക് അവിടെ കാണിക്കാൻ പോകുന്നത്. വെളുത്തുള്ളിൻ്റെ പേസ്റ്റിലേക്ക് ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, പിന്നെ കുറച്ച് വിനെഗറും പഞ്ചസാര ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട സാധനം കെച്ചപ്പാണ്. ഇനി നമുക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടാനുസരണം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് റെഡിയാക്കി വെക്കുക ഈ സംഭവം. ഇനി നമുക്ക് കടയിൽ കിട്ടുന്ന ആ സംഭവം ചെയ്യാൻ വേണ്ടി നമുക്ക് ടെക്നിക്ക് ഉണ്ട്. അതായത് ഞാൻ ചില പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ഒരു സോസ് അത് നന്നായിട്ട് സോർട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു സോസും റെഡിയായി കിട്ടും. ഇനി നമ്മൾ കുറച്ച് പൊടിയൊക്കെ വിതറി നമ്മുടെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് നൈസാക്കി പരത്തണം. നൈസാക്കി പരത്തണം, ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മൾ കട്ടി ഉണ്ടാവും നമ്മുടെ മോമോസിന്, ഒരുപാട് കട്ടി ഉണ്ടായാൽ ആ ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അപ്പോൾ നന്നായി പരത്തിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട വലുപ്പത്തിൽ ഒരു പാത്രത്തിൻ്റെ മൂടിയൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓരോ ഷേപ്പ് നമുക്ക് ഇഷ്ടം പോലെ ആവാം, പക്ഷേ കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ, കാരണം സൂപ്പ് ഇതിൽ ഇൻക്ലൂഡ് ആവണം, അതിൽ അതിൻ്റെ ഉള്ളിൽ ഫില്ലാവണം. ഇനി നമ്മൾ എടുത്തതിൻ്റെ സൈഡ് നമ്മൾ നന്നായിട്ടൊന്ന് തിന്നാക്കി പരത്തണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഈ പരത്തിയതും പരത്തിന് മുമ്പൊക്കെ നമ്മൾ എപ്പോഴും മൂടി വെക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ ഇത് ഡ്രൈ ആവും, ഡ്രൈ ആയി കഴിഞ്ഞ് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് നൈസായിട്ട് പരത്തിയതിനു ശേഷം നമ്മൾ ഫില്ലിങ്ങിലേക്ക് പോകണം. അതിനു മുമ്പ് നമ്മൾ ജെലാറ്റിൻ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്ത ആ സാധനം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അത് നമ്മൾ റെഡിയാക്കി വെച്ച് ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലാവും. ഈ ഒരു സംഭവം നമ്മൾ ചൂടാകുമ്പോൾ അത് നോർമലി വാട്ടർ ആയിട്ടാണ് സൂപ്പ് ആവുന്നത്. ഇതാണ് ടെക്നിക്ക്. അപ്പോൾ നമ്മൾ നോർമലി ഫില്ലിങ്ങൊക്കെ ഫില്ല് ചെയ്യുക, നമുക്ക് ഇഷ്ടാനുസരണം അതിൻ്റെ അച്ചുകളും ഷേപ്പൊക്കെ നമുക്ക് മോമോസ് ഉണ്ടാക്കാം. ഞാൻ അവിടെ നോർമൽ പിഞ്ചിങ്ങും പിന്നെ അതുപോലെ നമ്മൾ സാരി നൂറിയിടുന്ന പോലെ ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റീം ചെയ്യാൻ പോകണം. അപ്പോൾ പാത്രം നല്ല മെഴുക്ക് പരക്കണം, അതായത് എണ്ണ എന്തെങ്കിലും പരക്കണില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും, നമ്മൾ എടുക്കുമ്പോൾ പൊട്ടും, സൂപ്പ് അതിൽ പോകും. അപ്പം നമ്മുടെ സൂപ്പ് മോമോസ് അല്ലെങ്കിൽ സൂപ്പ് ഡംപ്ലിങ്സ് സംഭവം റെഡിയാണ്. നല്ല ചില്ലി സോസും സൂപ്പ് ഡംപ്ലിങ്ങൊക്കെ കൂടി കഴിക്കാൻ അടിപൊളിയാണ് കണ്ടോ. അതിനുള്ളിൽ കണ്ടോ ആ നമ്മുടെ സൂപ്പ് കിടക്കുന്നത്. ഇതാണ് ടെക്നിക്ക്, വളരെ സിമ്പിളാണ്, ട്രൈ ആവുന്ന റെസിപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം